നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. ഒരു വ്യക്തിയുടെ ഹിസ്റ്ററിയാണ് ആ വ്യക്തിയെ ചുറ്റുപാടുകളുമായി ബന്ധിപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ തന്നെ വികാസത്തിനും കാരണമാകുന്നതെന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അതുവഴി നമുക്ക് പോയി കൊടുക്കാം. തീർച്ചയായും ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അയാളുടെ ഈ ജന്മത്തിലെ ചെയ്തികളെന്ന് മാത്രം എടുക്കരുത്, അയാളുടെ ജനിതകത്തിലെ എന്ന് കൂടി എടുക്കണം. ഈ ജന്മം എന്ന പദം അത്ര പദ്യമാകാൻ വഴിയില്ല, ഒരു അപകടം പിടിച്ച വാക്കാണെന്നാണ്. വാക്കാണ് എന്ന് പറഞ്ഞാൽ ഞാൻ മുൻപ് ഏതിലൊക്കെ ഇരുന്നുവോ അതും വഹിച്ചുകൊണ്ടാണ് ഞാൻ ജനിക്കുന്നത്. ജനിതക കോഡുകളുണ്ട്. കുറച്ചും കൂടെ ആയിരുന്നു വിശദീകരിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഒരു ബീജം, അമ്മയുടെ ഒരു അണ്ഡം, ഇതാണ് ഒരു ജനനത്തിനുള്ള അസംസ്കൃത പദാർത്ഥം. അല്ല, നമ്മുടെ കയ്യിൽ സാധനമൊന്നുമില്ല. ഒരു വൈകാരികതയിൽ ഒരു കുട്ടി വേണമെന്ന ആഗ്രഹത്തിലാണ് ചേരാം, ഒരു ബലാത്സംഗത്തിലാണ് ചേരാം, ഒരു ബലാത്സംഗത്തിലാണ് ചേർന്ന് അതിൽ നിന്ന് ജനിക്കുന്ന ഒരു കുട്ടി അതിനെ നശിപ്പിച്ച് കളയാതെ അയാളോടുള്ള വാശിക്ക് ജനിപ്പിക്കാൻ തയ്യാറായി കേസിൻ്റെ തെളിവുകളായി ആ കുഞ്ഞ് ഒരു ഉൽപ്പന്നമായി ഭൂമിയിൽ വരാം. ഈ കാലഘട്ടത്തിൽ ഇത് വളരെ വളരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കൂടുതലാണ്, പഴയതിനേക്കാൾ കൂടുതലാണ്. ജന്മവും പൊരുതലും ഒക്കെ ആയിട്ട് പിതൃത്വമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പൊരുതലുകൾ കുടുംബങ്ങൾ തമ്മിൽ ബന്ധങ്ങളില്ലാതെ, സംസ്കാരങ്ങൾ തമ്മിൽ ബന്ധങ്ങളില്ലാതെ, താൽക്കാലികങ്ങളായ ആഗ്രഹങ്ങളുടെ പേരിൽ പിറവിയെടുക്കാം. പിറവി എങ്ങനെ എന്നുള്ളതാണ് ഇതിൻ്റെ സൂചന. അപ്പോൾ ഒരു ആളിനെ കണ്ട് ആകർഷണം തോന്നി അതിൽ നിന്ന് ഒരു ശിശു മാത്രം തനിക്ക് വേണം എന്ന് തോന്നുന്നിടത്ത് ഔപചാരികമായി അതിനായി ബന്ധപ്പെട്ടിട്ടിറങ്ങണം ജനിക്കാം. അതിനപ്പുറം നമ്മൾ തമ്മിൽ ബന്ധമൊന്നും വേണ്ട. കുടുംബങ്ങൾ ആലോചിച്ചും പിടിച്ചും എല്ലാവർക്കും സമ്മതമായി, വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും നാട്ടുകാർക്കും ഒക്കെ സമ്മതമായി, എല്ലാവരുടെയും സമ്മതത്തോടുകൂടിയും വിവാഹമൊക്കെ കഴിച്ചോ കഴിക്കാതെയോ സാഹചര്യങ്ങളിണങ്ങി ചേരാം. ചേർച്ച എങ്ങനെ ആയിക്കോട്ടെ, അതിൽ അവിടം വരെ, ആ ചേരുന്ന നിമിഷം വരെ സമൂഹത്തിൻ്റെയും വ്യക്തിയുടെയും മതങ്ങളുടെയും ജാതികളുടെയും കുടുംബങ്ങളുടെയും സംഭ്രമജനകങ്ങളും സന്തോഷപ്രദങ്ങളും ദുഃഖസന്ദായകങ്ങളും ആയ ചരിത്രങ്ങളുടെ ഒരു ചേർച്ചയോടുകൂടിയാണ് ഈ അണ്ഡവും ബീജവും സംയോജിക്കുന്നത്. ഒട്ടേറെ നിയോഗങ്ങൾക്കായിക്കൊണ്ട് മനുഷ്യനെ മാറ്റാൻ പരിശ്രമിക്കുന്നുവെങ്കിൽ അണ്ഡത്തിനകത്ത് വരാവുന്ന രോഗങ്ങളുടെയും മാതൃജമായി ബീജത്തിനകത്ത് വരാവുന്ന രോഗങ്ങളുടെയും ഭീകരനായിത്തീരാനുള്ള സാധ്യതകളുടെയും കുട്ടിക്കാലത്ത് മറ്റുള്ളവർ ഉപദ്രവിക്കുവാനുള്ള സാധ്യതയ്ക്ക് നിന്നുകൊടുക്കാനുള്ള വികാരങ്ങളുടെയും സംഭ്രമജനകങ്ങളായ അംശങ്ങളെ മാറ്റിയിട്ട് ജനിപ്പിക്കാനുള്ള ശാസ്ത്രമാണ് ശാസ്ത്രമെന്ന നിലയിൽ രൂപപ്പെടുത്തേണ്ടത്. കൃത്രിമമായി, കൃത്യമായി, ദുരദൃഷ്ടകളില്ലാത്ത ഒരു ലോകം സൃഷ്ടിക്കാൻ മനുഷ്യൻ ഒരുങ്ങുന്നുവെങ്കിൽ, അങ്ങനെ ഒരുങ്ങിയാൽ പിന്നെ വിവാഹ ബന്ധത്തിൻ്റെയും ജീവിതത്തിൻ്റെയും അന്തസ്സാരം നഷ്ടപ്പെടുകയും ചെയ്യും. ശരിയല്ലെന്നൊന്ന് ആലോചിച്ചു. പ്രകൃതിക്ക് മനുഷ്യൻ്റെ അജ്ഞാനത്തിന്മേൽ സ്വാതന്ത്ര്യം നിലനിൽക്കുകയും അവൻ്റെ അജ്ഞാനം ആവൃതമാകുമ്പോൾ വിജ്ഞനാണെന്ന് ധരിച്ച് അവൻ അജ്ഞനായിത്തീരുകയും വിജ്ഞനാണ് എന്ന് തോന്നിപ്പിച്ച് അവനെ അജ്ഞനാക്കിക്കൊണ്ട് പ്രകൃതി കളിക്കുകയും ചെയ്യുന്ന കളിയായി ലോകത്ത് കളിക്കുന്നത്.
അപ്പോൾ ഒരു അണ്ഡം ഒരു ബീജം, അതിൻ്റെ അകത്ത് ഈ ചരിത്രം മുഴുവനും രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അത് ഈ പിതാവിൻ്റെ ബീജത്തിനകത്ത് പിതാവിൻ്റെ പിതാവ്, അയാളുടെ പിതാവ്, അയാളുടെ പിതാവ് എന്ന് അനന്ത തലമുറ പിതാക്കന്മാരുടെയും അയാളുടെ മാതാക്കന്മാരുടെയും സംയുക്തമായ ജീവിതവും അവർ കണ്ട കാഴ്ചകളും അവർ കേട്ട കാര്യങ്ങളും നമ്മൾ മുമ്പ് പറഞ്ഞ ദർപ്പണത്തിലല്ലാത്ത പോലെ ഒപ്പിയെടുത്തവയുടെ മുഴുവൻ ഒരു ചരിത്രം ഇതിനകത്തുണ്ട്. പ്രാചീനരായ ആളുകൾ ആരെങ്കിലും ഇത് ജന്മം കൊണ്ടാണെന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കാനാണ് ശാസ്ത്രം കുറേ കാലം ഓടിയത്. ഗ്രിഗർ മെൻഡൽ പറഞ്ഞപ്പോഴാണ് ശാസ്ത്രജ്ഞരൊന്ന് തിരിഞ്ഞു നിൽക്കാൻ തുടങ്ങിയത്. പാരമ്പര്യങ്ങൾക്ക് ജീവിതത്തിൽ പ്രസക്തിയുണ്ട് എന്ന് പല പുസ്തകങ്ങളിലും അവിടെവിടെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അന്ധവിശ്വാസമായി മാറും. കാരണം അതില്ലെന്ന് പറഞ്ഞാണ് മതങ്ങൾ നിലനിൽക്കുന്നത്. ഏത് സിദ്ധൻ നിലനിൽക്കുന്നതും അയാളെ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ പാരമ്പര്യ ഘടകങ്ങൾ മാറ്റാവുന്ന പറഞ്ഞ മനസ്സിലായി സ്വാമിജി. അയാളുടെ ഗുണം കൊണ്ടാണ് നിങ്ങളിൽ പലരും നേടിയിരിക്കുന്നതെല്ലാം നേടിയതെന്ന് പറഞ്ഞ് അയാളും അനുയായി വൃന്ദങ്ങളും ഇത് കച്ചവടമാക്കുമ്പോൾ നിഷേധിക്കുന്നത് ഒരു സത്യത്തെയാണ്, അതിൽപ്പെട്ടവൻ്റെ പാരമ്പര്യ ഘടകങ്ങൾ. വളരെ വിചിത്രമായൊരു സത്യം അതിനകത്തുണ്ട് വളരെ സൂക്ഷിച്ചാൽ. ഏതെങ്കിലും ഒരുത്തൻ കൊള്ളിക്കരുതാഴിക കാണിച്ചാൽ അതിൻ്റെ കുറ്റം പാരമ്പര്യ ഘടകങ്ങൾക്കാണ്. ഒരുപാട് ശൈലികൾ നമ്മുടെ സംസാരത്തിലുണ്ടല്ലോ, അവനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ്റെ പാരമ്പര്യത്തിൻ്റെ കുഴപ്പമാണ്, പക്ഷേ അപ്പുറത്തുള്ളവൻ്റെ നന്മ പാരമ്പര്യത്തിൻ്റെ അല്ല ഈ സിദ്ധൻ്റെ സംഭാവനയാണ്. നന്മ മുഴുവൻ സിദ്ധിയുടെ തലങ്ങളും തിന്മ മുഴുവൻ അവൻ്റെ അച്ഛനമ്മമാരുടെ പാരമ്പര്യ ഘടകങ്ങളോ? ലോകത്തിൽ എന്തെല്ലാം ആധുനിക രീതിയിൽ വളർന്നിട്ടുണ്ടോ അതൊക്കെ ആധുനിക ശാസ്ത്രത്തിൻ്റെ സംഭാവനയും, ലോകത്തിൽ എന്തെല്ലാം തിന്മ അവശേഷിക്കുന്നുണ്ടോ അതൊക്കെ പഴയ പാരമ്പര്യത്തിൻ്റെ കുഴപ്പമാണ്. അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ലോകത്തിൽ ഏതെല്ലാം തരത്തിൽ സാമൂഹ്യ പുരോഗതി കൈവന്നുവോ, ഏതെല്ലാം തരത്തിൽ മനുഷ്യനിന്ന് സുഖഭോഗങ്ങൾ അനുഭവിക്കുന്നുവോ, അതെല്ലാം രാഷ്ട്രീയത്തിലെ ഓരോ കക്ഷിക്കും അവകാശപ്പെട്ടതാണ്. അവർ കൊണ്ടുവന്നതായത്, അവരുടെ നേതൃത്വം കൊണ്ടുവന്നതായത്. നേതാക്കന്മാർ അമരന്മാരാകുന്നത് ഇങ്ങനെയാണ്. ലോകത്തെ മാറ്റിമറിച്ച് നന്മയ്ക്ക് മുഴുവൻ കാരണം സമീപകാല രാഷ്ട്രീയത്തിൻ്റെ ഔന്നത്യവും നന്മയുമാണ്. സംഘടിത സന്യാസിമാരും സംഘടിത പുരോഹിതന്മാരും സംഘടിത മതങ്ങളുമാണ് ലോകത്തിന് നന്മ മുഴുവൻ സംഭാവന ചെയ്തത്. എന്തെല്ലാം ഇനി മാറാത്ത വൃത്തികേടുകളുണ്ടോ അതെല്ലാം പാരമ്പര്യത്തിൻ്റെ കുഴപ്പം. വിചിത്രമായി തോന്നുന്നില്ല? വിചിത്രമാണ് സ്വാമിജി. ഈ ആരോഗ്യത്തിൻ്റെ മേഖലയിൽ രോഗം വരുമ്പോൾ അത് പാരമ്പര്യം, രോഗപ്രതിരോധ ശേഷി ശാസ്ത്രത്തിൻ്റെ സംഭാവന. അന്തസാര ശൂന്യവും നിരുത്തരവാദപരവും അശാസ്ത്രീയവും അപഗ്രഥിക്കാനൊരുങ്ങിയാൽ ദേഷ്യം വരുന്നതും എവിടെയെങ്കിലും ആരെങ്കിലും അപഗ്രഥിച്ചാൽ തങ്ങളുടെ സ്ഥാനമാനങ്ങൾ പോകുമല്ലോ എന്ന് വിരളി പിടിക്കുന്നതും കുഴപ്പങ്ങളെല്ലാം സ്വസ്ഥമായി ഇറക്കി വെച്ച് താന്താങ്ങൾ മിടുക്കരായിത്തീരാവുന്നതുമാണ് ഈ മേഖലകളെല്ലാം. ഏത് മതമെടുത്തു വർത്തമാന കാലത്തിലെ ഗുണങ്ങൾ മുഴുവൻ അതിൻ്റെ സംഭാവനയാണ്. ഏത് ആധ്യാത്മിക പുരുഷനെയും ഏത് പുരോഹിതനെയും
ഏത് ഉന്നതനായ മതനേതാവിനെയും എടുത്തു, എന്ത് നന്മ വന്നിട്ടുണ്ടോ, എല്ലാം മമ്മൂഞ്ഞിനെ പോലെ നമ്മളാന്ന് പറയും. വൈക്കം മുഹമ്മദ് ബഷീറിലെ ആ എട്ടുകാലി മമ്മൂഞ്ഞെന്ന് പറഞ്ഞൊരു കഥാപാത്രം പറഞ്ഞ് പറഞ്ഞ് ആന പ്രസവിക്കുമ്പോൾ അത് ഞമ്മളാണെന്ന് പറയുന്നിടത്തെത്തും. കാരണം മനക്കലെ ദേവകി പ്രസവിച്ചു എന്നേ പറഞ്ഞുള്ളൂ, താൻ പുരുഷനാണെന്ന് കാണിക്കണമല്ലോ, അതുകൊണ്ട് അത് ഞമ്മളാ. ഇനി ഈ നേതാവ് പറഞ്ഞില്ലെങ്കിൽ, ഈ മതപുരോഹിതൻ പറഞ്ഞില്ലെങ്കിൽ, ഈ സന്യാസി പറഞ്ഞില്ലെങ്കിൽ, ഭക്തന്മാരും അനുയായി വൃന്ദങ്ങളും പറഞ്ഞത് ഒപ്പിക്കും. അതിനുള്ള ബുദ്ധിജീവികളൊക്കെ കൂടെ ഉണ്ടാവും. ചുരുക്കത്തിൽ നമ്മുടെ സമാജത്തിലെ ഔന്നത്യത്തെ ബഷീറിൻ്റെ ഒരു ജീവത്പാത്രമായ മമ്മൂഞ്ഞ് സിൻഡ്രോം പൂർണ്ണമായി ബാധിച്ചിട്ടുണ്ടെന്നാവും. അതേ സാഹചര്യം, ലോകത്ത് പ്രകൃതിക്കൊരു നിയമമുണ്ട്, പ്രകൃതിയാണ് ഇത് കൊണ്ടുവന്നത്. പ്രകൃതിക്കനുസരണമായി നോക്കിക്കണ്ടാൽ നമ്മുടെ അസ്വാതന്ത്ര്യം നമുക്ക് ബോധ്യപ്പെടും. നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ തേച്ചു വച്ചിരിക്കുന്ന മസാല, ആ ഫിലിമിലുള്ള പോലെ ഒട്ടിപ്പിടിക്കാനുള്ളൊരു മസാല, അത് നമ്മുടെ ജനിതകത്തിലൂടെ രൂപാന്തരപ്പെട്ടു വന്നൊരു ചരിത്രമാണ്. ഈ ചരിത്രം നമ്മുടെ തൊക്കിലും നമ്മുടെ കണ്ണിലും നമ്മുടെ ചെവിയിലും ഒക്കെ ഇങ്ങനെ തയ്യാറെടുത്തു വന്നാൽ നിൽക്കുന്ന വിഷയങ്ങളെ കാണാൻ പോകും. അത് അതിൻ്റെ പിറവി മുതൽ പിറവി മുതലല്ല മുമ്പേ ഉണ്ട്, പിറവിയോടെ പ്രകടമാകുക. അത്രയും അസ്വതന്ത്രനാണ് നമ്മൾ. നമ്മൾ ചിന്തിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഈ അസ്വാതന്ത്ര്യത്തിലാണ്. സത്യസന്ധനാണ് ഒരുവനെങ്കിൽ തൻ്റെ അസ്വാതന്ത്ര്യം ആദ്യം അയാൾ തിരിച്ചറിയണം. പ്രിയാപ്രിയങ്ങളുടെ രണ്ട് അന്യരോട് ഇടപെടുമ്പോൾ അത് തുറന്നു വയ്ക്കണം. ഞാൻ ഇത്രത്തോളം അസ്വാതന്ത്ര്യം ഉള്ളവനാണ് ഈ രംഗത്ത്. ഇത് എനിക്കിഷ്ടപ്പെട്ട ആഹാരമാണ്, ഇത് ഇഷ്ടപ്പെടാത്ത ആഹാരമാണ്. ഈ ഇഷ്ടപ്പെടുന്ന ആഹാരം വഴിയായിരിക്കും എൻ്റെ ഈ ശരീരത്തിൻ്റെ പോക്ക്, ഇതായിരിക്കും എൻ്റെ മൃത്യുവിൻ്റെ കാരണവും. അങ്ങനെയാണോ സ്വാമിജി ഈ ജന്മങ്ങൾ എന്നുള്ള പ്രയോഗത്തിൻ്റെ? അതെ, അത് വളരെ രസകരമാണ് ആലോചിച്ചാൽ. ഞാൻ ഇതിനകത്ത് കുടുങ്ങിയാണ് ഞാൻ മൃതനാകുന്നത് എന്ന് പറഞ്ഞാൽ ഞാനായി സ്വതന്ത്രനായിരിക്കുന്നത് അത്രയും മറന്ന് എന്നെ ബോധമില്ലാത്തവനാക്കി കൊടുക്കുന്നത് ഈ കാഴ്ച, ഈ കേൾവി, ഈ സ്പർശം, ഈ രുചി, ഈ ഗന്ധം ഇവയാണ്. അതിലേം കുടുങ്ങും. കുടുങ്ങുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കുടുങ്ങിയാലും ഒരു രസമുണ്ട്. കുടുങ്ങുമെന്ന് അറിയാതിരിക്കുകയും കുടുങ്ങുകയും കുടുങ്ങിയിട്ടില്ലെന്ന് ശഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ശരിക്കുള്ള കുടുക്ക്. കുടുക്ക് ഈ കുടുക്കിട്ടാണ് പ്രകൃതി കളിക്കുന്നത്. ഞാൻ കുടുങ്ങുന്നില്ല, ഞാൻ ബുദ്ധിമാനാണ്. ഈ ഇരിപ്പിൽ പറയുന്നു ഞാനും അങ്ങും കുടുങ്ങും. ഇതുവരെ കുടുങ്ങാനുള്ള വിഷയങ്ങൾ വന്നില്ലെങ്കിൽ ഭാഗ്യം, വന്നാ കുടുങ്ങും. ഒരു മനുഷ്യനും കുടുങ്ങാതെ പോകാനുള്ള സാമർഥ്യം അവനിലില്ല. ആ ഒരു ജനിതകത്തിലെ പരിണാമം ആദ്യത്തെ 56 ദിവസം കൊണ്ട് നിശ്ചയിക്കുക എന്നുള്ളത് അതിൻ്റെ പ്രത്യേകത. അതായത് ഇതിനകത്ത് വിചിത്രം, പ്രകൃതി ഒരുക്കിയ കെണി എവിടെയാ ഇത് ഉൾക്കൊള്ളിക്കുന്നത് എന്ന്. പൗരാണികമായി നിങ്ങൾ പഠിച്ചാലും ആധുനികമായി പഠിച്ചാലും ഒറ്റ ഉത്തരം കിട്ടും. ഈ ചരിത്രം മുഴുവൻ രൂപപ്പെടുന്ന കാലം സ്ത്രീയുടെ അണ്ഡവും പുരുഷന്റെ ബീജവും സംയോജിക്കുന്ന ദിവസം മുതൽ 56 ദിവസം. അതിൽ സംഭ്രമങ്ങൾ കൂടി ഉണ്ടാക്കിയാലോ? ഈ സംയോഗവേളയിൽ സംഭ്രമം കൂടി ഉണ്ടാക്കിയാലോ?
പ്രകൃതിയായി ഇണചേരുന്ന ജീവികൾ ഇണചേർന്ന് അതിൻ്റെ ബീജസങ്കലനം ഫർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ പ്രകൃത്യാ തന്നെ അതിനോട് പിന്നെയും ഇണചേരുന്ന പ്രകൃതം കുറവാ ഇല്ലാന്ന് തന്നെ പറയാം. ശരിയുണ്ടോ? എന്നാലോചിച്ചു. പശുവിലും പട്ടിയിലും മറ്റ് ജീവജാലങ്ങളിലുമൊക്കെ ഇത് കുറവാ. പ്രകൃതി പ്രകൃത്യാവുള്ള വാസനകൾ കുറച്ചിട്ടുള്ളൊരു ജീവി മനുഷ്യനാണ്. അത് മനുഷ്യൻ്റെ മേൽ പ്രകൃതിക്കുള്ള വിശ്വാസമാണോ, പ്രകൃതിയുടെ മേൽ പരിണാമം കൊണ്ട് മനുഷ്യൻ നേരിട്ട് നേടിയെടുത്ത സ്വാതന്ത്ര്യമാണോ എന്നത് ചിന്തനീയമാണ്. തൻ്റെ സൃഷ്ടി വൈചിത്ര്യത്തിൽ പ്രകൃതി എന്നത് നേച്ചറല്ല, സൃഷ്ടിക്ക് നിദാനമായ സത്വരജസ്തമസ്സുകളെന്ന പ്രകൃതി, ഗുണങ്ങളെന്ന പ്രകൃതി പലവിധ സംയോഗങ്ങളും സംയോജിപ്പിച്ചു കൊണ്ടതപ്പോൾ അതിൻ്റെ മുകളിലത്തെ നിലയിൽ ആ സൃഷ്ടിയുടെ വൈചിത്ര്യങ്ങൾ മുഴുവൻ രൂപപ്പെടുത്തിയ വിധാതാവിൻ്റെ പ്രകൃതി അവൻ്റെ രൂപത്തിൽ സൃഷ്ടിച്ചത് മനുഷ്യനെയാണെന്ന് വേണമെങ്കിൽ പറയാം. പൂർണ്ണതയ അല്ലെങ്കിൽ പൂർണ്ണതയോടടുത്ത് മതങ്ങളെല്ലാം ഈ അഭിപ്രായത്തിലാണെന്ന് തോന്നുന്നു. അത് ഇവിടെ അഭിപ്രായ ഭേദം മതങ്ങൾക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിന്തിക്കുമ്പോഴും അത് ശരി പോലെയുണ്ട്. ശരിയല്ലെന്ന് പറയുന്നവരുണ്ടായേക്കാം, നമ്മൾ അവരോട് വിയോജിക്കുന്നില്ല. കാരണം അതിൻ്റെതായ കാരണങ്ങൾ അവർക്ക് വയ്ക്കാനുണ്ടാവും. അത് മുഴുവൻ കേൾക്കാതെ തെറ്റാണെന്ന് പറയുന്നത് അഹങ്കാരമാണ്, നമ്മളുടെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് നോക്കിയാൽ. അറിവിന് പലതരം പരിമിതികളുണ്ടാവും. അതുകൊണ്ട് നമ്മൾ പറയുന്നതെല്ലാം ആത്യന്തികമാണ് എന്ന വാദമൊന്നും ശരിയല്ല. നമ്മൾ അറിഞ്ഞിടത്തോളം വെച്ചുകൊണ്ടും നമ്മുടെ അറിവിൻ്റെ പരിമിതികളിൽ നിന്ന് ചിന്തിക്കുമ്പോഴും മനുഷ്യൻ ഒരു ഇതര ജീവജാലങ്ങളെ അപേക്ഷിച്ച് പ്രജ്ഞയിൽ ഉയർന്ന ഒരു ജീവിയായിട്ടാണ് പൊതുവെ എണ്ണിപ്പോരുന്നത്. അങ്ങനെയുള്ള മനുഷ്യനിൽ പ്രകൃതി അവൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന അടിസ്ഥാനമായ കാര്യങ്ങൾക്ക് ആഹാരം, നീഹാരം, മൈഥുനം, നിദ്ര, ഇത് നാലും പ്രൈമറിയാ. ഇതവൻ വേണമെന്ന് വയ്ക്കുകയോ വേണ്ടെന്ന് വയ്ക്കുകയോ ചെയ്യട്ടെ, ഇതര ജീവജാലങ്ങളെ അധികം ഹിംസിക്കാതെ ചെയ്യാവുന്ന വിധത്തിൽ അവൻ്റെ മസ്തിഷ്കം വളർന്നതും വികസിച്ചതുമാണ്. ശരിയാണ്. ഇനി അവന് ആ മൃഗങ്ങളുടെ തലത്തിലേക്ക് പ്രാകൃതികമായി പോകണമെങ്കിൽ കുറെ അധപ്പതിക്കാതെ പറ്റുകയില്ല. ഇതവൻ പഠിച്ചു വരുമ്പോഴാണ് അധപ്പതിക്കുന്നതെങ്കിൽ അപകടമാണ്. പഠിപ്പില്ലാതെയാണ് അധപ്പതിക്കുന്നതെങ്കിൽ ക്ഷന്തവ്യമാണ്. ഞാൻ പഠിച്ച് പഠിച്ചാണ് മൃഗതലങ്ങളിലേക്ക് അധപ്പതിക്കുന്നതെങ്കിൽ മൃഗങ്ങളുടെ അധപ്പതനത്തിന് ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. അതിന് പ്രകൃതി പാലിപ്പിക്കുന്ന ഒരു മര്യാദയുണ്ട്. ചിലപ്പോഴെങ്കിലും അവയുടെ എണ്ണം വല്ല കൂടുകയോ അല്ലെ മറ്റു പ്രശ്നങ്ങൾ വരുമ്പോഴോ ഉള്ള കലാപങ്ങളിൽ വെച്ചാണ് അവയുടെ എണ്ണങ്ങളെ നിയന്ത്രിക്കുന്നത്. മനുഷ്യനങ്ങനെയല്ല. മനുഷ്യൻ്റെ മേൽ പ്രകൃതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരുന്നത് വളരെ അപകടത്തിലെത്തുമ്പോഴാണ്. അഥവാ മറ്റ് ജീവികളേക്കാൾ ഈ പ്രകൃതിയുടെ താളമേളങ്ങൾ കളയാതെ ജീവിക്കാൻ കഴിവുള്ളവനാണ് മനുഷ്യനെന്ന നിലയിൽ പ്രകൃതിക്ക് ഒരു ഉത്തമ വിശ്വാസം ഉണ്ടെന്ന് തോന്നുമാറാണ് അവൻ്റെ സൃഷ്ടി.
അവൻ വീട് വെക്കുക, അവൻ കൂട്ടായ്മ ഉണ്ടാക്കുക, അവൻ ആളുകളെ കൂട്ടുക, ഇതൊക്കെ ചെയ്യാൻ തരത്തിൽ അവൻ്റെ മസ്തിഷ്കം സ്വതന്ത്രമാണെന്ന് തോന്നിപ്പിക്കുമാറാണ് അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൻ്റെ മര്യാദ ഏറ്റുവാങ്ങി ഇത്തരം കാര്യങ്ങൾ മര്യാദാമസൃണമായി ഇതര ജീവജാലങ്ങൾക്കൊന്നും കേടുപാട് വരുത്താതെ അവൻ ചെയ്യുന്നുവെങ്കിൽ അത് കൊള്ളാം. പ്രകൃതി വളരെ സ്തോഭമില്ലാതെ ഉണ്ടാക്കിയ സസ്യങ്ങളെ അവൻ പരീക്ഷണത്തിനെടുക്കുമ്പോൾ പ്രകൃതിയുടെ താളം തെറ്റിച്ച് തൻ്റെ മിടുക്ക് കാണിക്കാൻ പോകരുത്. ഇതര ജീവജാലങ്ങളെ എടുത്ത് അവൻ ഉപയോഗിക്കുമ്പോൾ പ്രകൃതിയുടെ താളക്രമം തകർത്ത് അവൻ ആ ജീവജാലങ്ങളെ ഉപയോഗിക്കരുത്. പ്രകൃതിയുടെ താളക്രമം തകർത്ത് അവൻ കൂട്ടായ്മകൾ ഉണ്ടാക്കരുത്. പ്രകൃതിയുടെ താളക്രമത്തോട് യോജിച്ച് നിന്നുകൊണ്ട് വേണം അവൻ ശാസ്ത്ര മാതൃകകളെ ഉണ്ടാക്കാൻ. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം അടങ്ങുന്ന ഒരു സൗരയൂഥത്തിൽ ഒന്നായ ഭൂമിയിലിരുന്നു കൊണ്ട് അവൻ പണിയെടുക്കുമ്പോൾ ഇവയെല്ലാം നിലനിർത്തുന്നതും ഇവയുടെ എല്ലാം പ്രമണപഥങ്ങൾക്ക് കാരണമായതും ആയതിലേക്ക് കടന്നു പോകുമ്പോൾ താൻ അതിലേക്ക് നിക്ഷേപിക്കുന്ന ഒരു വസ്തു ഒരിടത്തു നിന്നെടുത്ത് വേറൊരിടത്തേക്ക് നിക്ഷേപിച്ചാൽ, ഒരെണ്ണം ഒരു പഥമേഖലയിലേക്ക് കടത്തിവിട്ടാൽ, അതിൻ്റെ ഭാരം കൊണ്ടോ അതിൻ്റെ വേഗത കൊണ്ടോ അതിൽ നിഹിതമായിരിക്കുന്ന സൂക്ഷ്മ വസ്തുക്കൾ കൊണ്ടോ നിലവിലുള്ള സുഖങ്ങൾ നഷ്ടപ്പെടുത്തുന്നതാണോ എന്ന് നോക്കിയിട്ട് മാത്രമേ പരീക്ഷിക്കാവൂ. ഇല്ലാതെ പരീക്ഷിച്ച് പരീക്ഷണം നടത്തി കേമനാകുന്ന അവൻ അവനെയും ലോകത്തെയും നശിപ്പിക്കാൻ പാകത്തിന് വിട്ട ഒരു വസ്തു കൊണ്ട് ഒരു വെള്ളപ്പൊക്കമോ ഒരു വരൾച്ചയോ ഒരു ദുരന്തമോ ഒരു ഭക്ഷണമില്ലായ്മയോ പ്രകൃതിയിൽ ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദി പ്രകൃതിയല്ല, ഈ ശാസ്ത്രവും ശാസ്ത്രകാരനുമാണ്.